നമസ്കാരം. മലയാളികൾക്ക് അടുത്ത പണി വരുന്നു. എല്ലാവരും ഷോ കേൾക്കാനായിട്ട് തയ്യാറായിക്കൊള്ളുക. കേരളത്തിലെ ജനങ്ങളുടെ മേൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കാനായിട്ട് KSEB ഒരുങ്ങുകയാണ്. ഈ വർഷം വൈദ്യുതി നിരക്ക് 4.45% വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം റെഗുലേറ്ററി കമ്മീഷന് മുൻപാകെ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ജനുവരി മുതൽ മെയ് വരെയുള്ള 5 മാസത്തെ വേനൽ ചാർജായിട്ട് പ്രത്യേക ഫീസ് ഈടാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി വാങ്ങാനായിട്ട് ചെലവ് കൂടുതലായതിനാൽ തന്നെ നിരക്ക് വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് ബോർഡ് വാദിക്കുകയുണ്ടായി. നിലവിൽ ബോർഡിന് 6,400 കോടി രൂപയുടെ കുറവുണ്ട്. ഒരു യൂണിറ്റ് വൈദ്യുതി വാങ്ങാനായിട്ട് KSEBക്ക് 14 രൂപയിലധികം ചെലവ് വരുന്നുണ്ട്. യൂണിറ്റിന് 30 പൈസ വർദ്ധിപ്പിക്കണമെന്നാണ് ബോർഡിൻ്റെ ആവശ്യം. നിരക്ക് വർധനയിലൂടെ 812 കോടി രൂപയുടെ അധിക വരുമാനമാണ് KSEB ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2025-26 2.75% 2026-27 0.25% നിരക്ക് വർധനവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ സമ്മർ താരിഫായിട്ട് യൂണിറ്റിന് 10 പൈസ അധിക നിരക്ക് അനുവദിക്കണമെന്നും KSEB ഇതിനോടകം തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2024-25 മുതൽ 2026-27 വരെയുള്ള ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ നിലവിലെ സാഹചര്യത്തിൽ പുതിയ ജലവൈദ്യുത പദ്ധതികൾ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും KSEB ചെയർമാൻ ബിജു പ്രഭാകർ പറയുന്നു. കഴിഞ്ഞ വർഷം 12,983 കോടി രൂപയുടെ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നു. ഈ വർഷം 15,000 കോടി രൂപയുടെ വൈദ്യുതി വാങ്ങേണ്ടി വരുമെന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ വാദത്തിനിടെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഈ വൈദ്യുതി നിരക്ക് വർധന ആവശ്യപ്പെട്ട് KSEB സമർപ്പിച്ച അപേക്ഷയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ പൊതു തെളിവെടുപ്പിൽ റെഗുലേറ്ററി കമ്മീഷനെ വിമർശിച്ചുകൊണ്ട് വൈദ്യുതി ഉപയോക്താക്കൾ എല്ലാവരും തന്നെ രംഗത്തെത്തുകയുണ്ടായി. നിരക്ക് വർധനയ്ക്ക് കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണെന്ന ആരോപണം ഉയർത്തിയായിരുന്നു പൊതുജനങ്ങളുടെ വിമർശനം. ഇതിനു പുറമെ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിനുള്ള KSEBയുടെ കരാർ റദ്ദാക്കിയ കമ്മീഷന്റെ നടപടിയെയടക്കം ജനങ്ങൾ ചോദ്യം ചെയ്തു. എന്നാൽ അതുകൊണ്ടൊന്നും തന്നെ അരിശം തീരാത്ത ഉപയോക്താക്കൾ KSEB ജീവനക്കാർക്കെതിരെയും തിരിയുകയുണ്ടായി. ഇതോടെ തെളിവെടുപ്പ് യോഗം ബഹളവും പോർവിളികളും ആക്രോശവും നിറയുകയുണ്ടായി. നിരക്ക് വർധന അനുവദിക്കരുതെന്നും നിലവിലെ നിരക്ക് പകുതിയായിട്ട് കുറയ്ക്കണമെന്നുമുള്ള ആവശ്യമാണ് കണക്കുകൾ നിരത്തി ഉപയോക്താക്കൾ ഭൂരിഭാഗം ആളുകളും കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. KSEB CMD ബിജു പ്രഭാകർ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിക്കുന്നതിനിടയിലും ഉപയോക്താക്കൾ കൂകിവിളികളും അതുപോലെ തന്നെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുകയുണ്ടായി. ഇതിനെ എതിർത്തുകൊണ്ട് KSEB യൂണിയൻ പ്രതിനിധികളും ജീവനക്കാരും രംഗത്തെത്തിയതോടെ തെളിവെടുപ്പിൽ ആക്രോശവും ബഹളവുമായി. കയ്യാങ്കളി ഒഴിവാക്കാൻ പോലീസ് പലതവണ ഇടപെടൽ നടത്തി. KSEBക്ക് പറയാനുള്ളത് കേൾക്കാനല്ല, പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനാണ് തെളിവെടുപ്പെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഉപയോക്താക്കൾ ബഹളം വയ്ക്കുകയായിരുന്നു. ഇതോടെ KSEBയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയ ആർക്കും തന്നെ തങ്ങളുടെ വിശദീകരണം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. എല്ലാവരെയും കേട്ട ശേഷം മാത്രമേ തെളിവെടുപ്പ് അവസാനിക്കൂവെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ ഉറപ്പ് നൽകിയിട്ടും ജനങ്ങൾ പിന്മാറിയില്ല. നിരക്ക് വർധനയ്ക്ക് റെഗുലേറ്ററി കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇതിനിടെ തെളിവെടുപ്പിന്റെ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടെന്നും ബഹളക്കാരെ തിരിച്ചറിയാനുള്ള സംവിധാനം പോലീസിനുണ്ടെന്നും കമ്മീഷൻ ചെയർമാൻ പറഞ്ഞത് കൂടുതൽ ബഹളത്തിന് ഇടയാക്കുകയുണ്ടായി. KSEBയെ തകർക്കുന്നത് ട്രേഡ് യൂണിയനുകളാണെന്ന് പറഞ്ഞ ഉപയോക്താക്കൾ KSEB ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് വേണ്ടിയാണ് നിരക്ക് വർധനയിലൂടെ പാവപ്പെട്ടവരെ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ പിഴിയുന്നതെന്ന വിമർശനവും ഉയർത്തുകയുണ്ടായി. നഷ്ടത്തിൽ നിന്ന് കരകയറാൻ KSEB ആദ്യം ചെയ്യേണ്ടത് ജീവനക്കാരെ കുറയ്ക്കുകയും അതുപോലെ അവരുടെ വേതനം, അത് വലിയ വേതനം, വെട്ടിക്കുറയ്ക്കുകയുമാണ് വേണ്ടതെന്നും പലരും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. മാത്രമല്ല KSEBയിൽ ജീവനക്കാർ അധികമാണെന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ട് നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് KSEB വർക്കേഴ്സ് അസോസിയേഷൻ പ്രതിനിധി രംഗത്തെത്തിയതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. ജീവനക്കാരും അതോടൊപ്പം തന്നെ ഉപയോക്താക്കളും തമ്മിൽ നേർക്കുനേർ പോർവിളികളായി മാറി. മാത്രമല്ല യോഗത്തിനെത്തിയവർ പ്രതിഷേധവുമായിട്ട് ഡൈസിലേക്ക് വരെ കയറുന്ന സാഹചര്യമുണ്ട്. ഇതോടെ അവിടെ മൈക്ക് ഓഫ് ചെയ്തു. ഇത് ഉപയോക്താക്കളെ കൂടുതൽ പ്രകോപിതരാക്കി. ബഹളം കനത്തതോടുകൂടി പോലീസ് ഇടപെട്ട് ഏറെ പണിപ്പെട്ടാണ് രംഗം ശാന്തമാക്കിയത്. അപ്രതീക്ഷിതമായിട്ട് വൈദ്യുതി മുടങ്ങുന്നത് മൂലം വ്യവസായ സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം അത് KSEB പരിഹരിക്കണം. അതോടൊപ്പം തന്നെ ദ്വൈമാസ ബില്ല് അശാസ്ത്രീയമായതിനാൽ മാസം തോറും ഉപയോക്താക്കൾക്ക് ബില്ല് നൽകണം. ബില്ലിൽ ഓരോ ഇനത്തിലും ഈടാക്കുന്ന തുകയെ സംബന്ധിച്ച് KSEB വിശദീകരണം അത് വെബ്സൈറ്റിൽ കൃത്യമായി പ്രസിദ്ധീകരിക്കണം. ഉപയോക്താക്കൾ മുഴുവൻ പണവും നൽകിയ മീറ്ററിന് പ്രതിമാസ വാടക ഈടാക്കുന്നത് പിൻവലിക്കണം, ഫിക്സഡ് ചാർജ് പിൻവലിക്കണം തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളാണ് കമ്മീഷന് മുന്നിലേക്ക് ഈ സമയങ്ങളിൽ എത്തിയത്. ഇക്കാര്യത്തിലെല്ലാം തന്നെ ആവശ്യമായിട്ടുള്ള പരിശോധനയും നടപടിയും ഉണ്ടാകണമെന്നും ഉപയോക്താക്കൾ ആവശ്യപ്പെട്ടു. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.